നമസ്കാരം. ശാശ്വതി ഗാനന്ദിയുടെ മരണവുമായി ബന്ധപ്പെട്ടുയർന്ന പുതിയ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്തെയും ചൂടുപിടിപ്പിക്കുന്നു. സീറ്റ് ചർച്ചകൾക്കായി പി സി ജോർജ് കോട്ടയത്തെ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ. വിശദമായ തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് വരാം. പഞ്ചായത്ത് രാജിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശാശ്വതികാനന്ദ പ്രശ്നത്തിൽ ആശങ്കയോടെ ബി ജെ പി. അടിച്ചേൽപ്പിച്ച എസ് എൻ ഡി പി സഖ്യത്തിൽ അസംതൃപ്തി കൂടുന്നു. വെള്ളാപ്പള്ളിക്കെതിരായ ആരോപണങ്ങൾ പ്രതിരോധിക്കാനുള്ള ബാധ്യത ബി ജെ പിക്ക് ഇല്ലെന്ന് വി മുരളീധരൻ. സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസും ലീഗും കൊമ്പുകോർക്കുന്നു. മലപ്പുറം അടക്കം 4 നഗരസഭകളിലും 2 കോർപ്പറേഷനുകളിലും ധാരണയില്ല. ഉപസമിതി 3 ദിവസം ചർച്ച നടത്തിയിട്ടും ഫലം കണ്ടില്ല. പ്രതിസന്ധി കൂട്ടി വിമതരും. കോൺഗ്രസിനകത്തും തർക്കം രൂക്ഷം. യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് രാജിവെച്ചു. കൂടുതൽ പ്രതിഷേധമുണ്ടാകുമെന്ന് ഡീൻ കുര്യാക്കോസ്. സ്ഥാനാർത്ഥി നിർണയം പകപോക്കലാണെന്ന് കെ എസ് യു. പി സി ജോർജ് കോട്ടയത്തെ ഇടതുമുന്നണി ഓഫീസിൽ. ജോർജ് നടത്തിയ ചർച്ചയിൽ സെക്യുലറിനുള്ള സീറ്റുകൾ ധാരണയാകുകയെന്ന് സൂചന. ഷൊർണൂരിൽ പ്രശ്നം തീർത്തപ്പോൾ സി പി എമ്മിന് ഒറ്റപ്പാലം തലവേദന. 20 വാർഡുകളിൽ വിമതർ. കോഴിക്കോട് മേയർ സ്ഥാനാർത്ഥിയാകാൻ കോൺഗ്രസിൽ ആളില്ല. പുരുഷ നേതാക്കളുടെ നോട്ടം നിയമസഭാ സീറ്റിൽ. ഡി സി സി പ്രസിഡന്റ് കെ സി അബുവും പിന്മാറി. മഹിളാ കോൺഗ്രസുകാരെ അന്വേഷിച്ച നേതൃത്വം. ശാശ്വതികാനന്ദയുടെ മരണത്തെ ചൊല്ലി വെള്ളാപ്പള്ളിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ പ്രതിരോധിക്കാനുള്ള ബാധ്യത ബി ജെ പിക്ക് ഇല്ലെന്ന് സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ. അതേസമയം വിവാദം രാഷ്ട്രീയ പ്രേരിതമാണെന്നും മുരളീധരൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ദേശീയ നേതൃത്വം അടിച്ചേൽപ്പിച്ച മൂന്നാം ചേരിയുടെ പേരിൽ സംസ്ഥാന ബി ജെ പിയിലുണ്ടായ അതൃപ്തി ഇതോടെ കൂടുതൽ ശക്തമായി. കൂട്ടുകെട്ട് വലിയ ചർച്ചയായി. എന്നാൽ വെള്ളാപ്പള്ളിയുടെ വാക്ക് വലിയ ദോഷമുണ്ടാക്കുന്നു. കഴിഞ്ഞ ദിവസം ആലുവയിൽ ചേർന്ന ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ ഉയർന്ന പൊതുവികാരം ഇതായിരുന്നു. മൂന്നാം ചേരിയെ പുതിയ പാർട്ടി നയിക്കും എന്ന് തുടങ്ങി. ഓരോ ദിവസവും വെള്ളാപ്പള്ളി നിലപാട് മാറ്റുന്നതിൽ നേതാക്കൾക്കും അണികൾക്കും അതൃപ്തിയുണ്ട്. അതിന് പിന്നാലെയാണ് സാമ്പത്തിക തിരിമറി വിവാദവും കൊലപാതക ആരോപണവും. ബി ജെ പിക്ക് ബാധ്യതയൊന്നുമില്ല പ്രതിരോധിക്കാൻ. ബി ജെ പി പ്രതിരോധിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആരെങ്കിലും ഒരാൾ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അന്വേഷണത്തിൻ്റെ പേരിൽ വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. താഴെ തട്ടിൽ എസ് എൻ ഡി പിയുമായുള്ള സീറ്റ് വിഭജനം പുരോഗമിക്കുമ്പോഴും സഹകരണത്തെക്കുറിച്ചുള്ള ആശയക്കുഴപ്പം തീരുന്നില്ല. വെള്ളാപ്പള്ളിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ പാർട്ടിയുടെ സാധ്യതകളെ വീണ്ടും പിന്നോട്ടടിക്കുമെന്നാണ് ആശങ്ക. വെള്ളാപ്പള്ളിയെ ഒപ്പം നിർത്തണമെന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ കർശന നിർദ്ദേശമുള്ളതിനാൽ പൂർണ്ണമായും പരസ്യമായി തള്ളാനുമാകില്ല. തന്ത്രപരമായ പ്രതികരണം മതിയെന്നാണ് പൊതുധാരണ. തിരുവനന്തപുരത്തു നിന്നും കെ ജി കമലേഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്. സീറ്റ് വിഭജനത്തെ ചൊല്ലി യു ഡി എഫിൽ കോൺഗ്രസും ലീഗും കൊമ്പുകോർക്കുന്നു. ലീഗ് കോട്ടയായ മലപ്പുറത്തേതടക്കം 4 നഗരസഭകളിലും കൊല്ലം കണ്ണൂർ കോർപ്പറേഷനുകളിലുമാണ് പലവട്ടം ചർച്ചകൾ നടത്തിയിട്ടും ധാരണയിലെത്താഞ്ഞത്. കോർപ്പറേഷൻ ജില്ലാ പഞ്ചായത്ത് സീറ്റുകളിൽ നിലനിന്നിരുന്ന തർക്കം പരിഹരിച്ചെങ്കിലും കോഴിക്കോട്ടെ തിരുവമ്പാടി പഞ്ചായത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ലീഗിനെ ഇനിയും അനുനയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. മലപ്പുറത്തെ കൊണ്ടോട്ടി, താനൂർ, പരപ്പനങ്ങാടി എന്നീ പുതിയ നഗരസഭകളിലും 10-ലധികം പഞ്ചായത്തുകളിലും മുന്നണി ബന്ധം അനിശ്ചിതത്വത്തിലാണ്. എങ്ങുമെത്താത്ത സീറ്റ് വിഭജന ചർച്ചയും വിമത ഭീഷണിയും കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നു. 3 ദിവസമായി ഉപസമിതി നടത്തുന്ന ശ്രമങ്ങൾ ഫലം കണ്ടിട്ടില്ല. പ്രാദേശിക വിഷയത്തിൽ മന്ത്രിമാരായ കുഞ്ഞാലിക്കുട്ടി, അബ്ദുറബ്, ആര്യാടൻ മുഹമ്മദ് എന്നിവരുടെ നേതൃത്വത്തിലടക്കം ചർച്ചകൾ നടന്നെങ്കിലും സമവായമായില്ല. ധാരണയായില്ലെങ്കിൽ യു ഡി എഫിലെ പാർട്ടികൾ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് മലപ്പുറം ഡി സി സി പ്രസിഡന്റ് ഇ മുഹമ്മദ് കുഞ്ഞി വ്യക്തമാക്കി. പാർട്ടിയാസ്ഥാനമായ കോഴിക്കോടും സീറ്റിനെ ചൊല്ലി മുസ്ലിം ലീഗ് കലഹത്തിലായിരുന്നു. കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലും 3 സീറ്റുകൾ അധികം നൽകി കോൺഗ്രസ് പ്രശ്നം പരിഹരിച്ചു. പക്ഷേ അപ്പോഴും തിരുവമ്പാടിയിലെ കലാപത്തിന് വിരാമമിടാനായിട്ടില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ 1 സീറ്റ് അധികം നൽകിയില്ലെങ്കിൽ പഞ്ചായത്തിലെ 17 വാർഡുകളിലും തനിച്ചു മത്സരിക്കാനാണ് ലീഗിന്റെ തീരുമാനം. മുഖ്യ ഘടകകക്ഷിയായിട്ടുള്ള കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ചില പ്രയാസങ്ങളുണ്ട് എന്ന് അറിയിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിലവിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുള്ളത്. കോഴിക്കോട് നിന്ന് കണ്ണൂരെത്തുമ്പോൾ 55 കോർപ്പറേഷനിൽ 25 സീറ്റ് ലീഗ് ആവശ്യപ്പെട്ടപ്പോൾ 15 നൽകാനാവൂ എന്ന നിലപാടിലായി കോൺഗ്രസ്. ഇതോടെ സീറ്റ് വിഭജന ചർച്ചകൾ വഴിമുട്ടി. മന്ത്രി കെ സി ജോസഫ്, കെ സുധാകരൻ എന്നിവർ ലീഗ് നേതാക്കളുമായി ചർച്ച നടത്തിയെങ്കിലും ഇതുവരെ ഫലം കണ്ടിട്ടില്ല. കൊല്ലം കോർപ്പറേഷനിലെ 2 സീറ്റുകളിലും ലീഗ്, കോൺഗ്രസ് ഏറ്റുമുട്ടൽ തുടരുകയാണ്. കൊല്ലൂർവിള, കയ്യാലക്കൽ എന്നീ വാർഡുകൾ വിട്ടു നൽകിയില്ലെങ്കിൽ ഇനി ചർച്ചയില്ലെന്നാണ് ലീഗ് നിലപാട്. കുത്തകയാക്കി വെച്ചിരിക്കുന്ന സീറ്റുകൾ നൽകാൻ കോൺഗ്രസും ഒരുക്കമല്ല. ഇതോടെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ലീഗ് തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് 95% ഉള്ള പ്രദേശങ്ങളിൽ ഞങ്ങൾക്ക് മത്സരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല.
അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കാൻ തീരുമാനിച്ചത്. പുതുതായി രൂപീകരിച്ച വടക്കാഞ്ചേരി നഗരസഭയിൽ ആകെയുള്ള 41 സീറ്റിൽ 6 സീറ്റ് വേണമെന്നായിരുന്നു ലീഗ് ആവശ്യപ്പെട്ടത്. മന്ത്രി സി എൻ ബാലകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യു ഡി എഫ് യോഗത്തിൽ 2 സീറ്റെന്ന വിട്ടുവീഴ്ചയ്ക്ക് ലീഗ് തയ്യാറായെങ്കിലും നടക്കില്ലെന്ന് കോൺഗ്രസ് പറഞ്ഞതോടെയാണ് കലഹം തുടങ്ങിയത്. നഗരസഭയിലെ 10 സീറ്റുകളിൽ യു ഡി എഫിനെതിരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മത്സരരംഗത്തിറങ്ങിയിരിക്കുകയാണ് ലീഗ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസിൽ യുവാക്കളുടെ കലാപക്കൊടി. ഗ്രൂപ്പുകളുടെ പങ്കുവയ്ക്കലിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനം സി ആർ മഹേഷ് രാജിവെച്ചു. മുതിർന്ന നേതാക്കൾ പകപോക്കുകയാണെന്ന് കെ എസ് യു പ്രസിഡന്റും പരാതിപ്പെട്ടു. അതേസമയം മഹേഷിനോട് രാജി പിൻവലിക്കാൻ കെ പി സി സി പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. സ്ഥാനാർത്ഥി നിർണയത്തിൽ തഴയപ്പെട്ടതോടെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ യൂത്ത് കെ എസ് യു നേതാക്കളുടെ പരസ്യ കലാപം. സ്വന്തം ഗ്രൂപ്പ് നേതാക്കൾക്കെതിരെ തന്നെയാണ് യുവ നേതാക്കളുടെ കലാപക്കൊടി. ഗ്രൂപ്പ് നേതാക്കൾ വെട്ടിയൊതുക്കുന്നുവെന്നാണ് പരാതി. സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുന്നതിനൊപ്പം താഴെത്തട്ട് സ്ഥാനാർത്ഥി നിർണയ സമിതികളിൽ സംസ്ഥാന നേതാക്കളെപ്പോലും അടുപ്പിച്ചില്ലെന്നത് പ്രതിഷേധത്തിന് കാരണമായി. ഐ ഗ്രൂപ്പുകാരനായ സി ആർ മഹേഷിനെ കൊല്ലത്തെ ഐ നേതൃത്വം നിയോജകമണ്ഡലം സമിതിയിൽ പോലും ഉൾപ്പെടുത്തിയില്ല. ഗ്രൂപ്പ് മാനേജർമാരുടെ പങ്കുവയ്ക്കലിനെതിരെ പ്രതിഷേധിച്ചാണ് മഹേഷിന്റെ രാജി. നേരത്തെ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞ ഗ്രൂപ്പ് ജനറൽ മാനേജർമാരുടെ അസിസ്റ്റന്റ് മാനേജർമാരാണ് ഈ ജില്ലാ സമിതികളിൽ. കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി കുരുവിള ജോസഫും യൂത്ത് താഴെത്തട്ട് നേതാക്കളും രാജിവെച്ചു. ഹൈക്കമാൻഡ് ഇടപെടണമെന്നാണ് കെ എസ് യു ആവശ്യം. പ്രതിഷേധം ശക്തമാകുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും മുന്നറിയിപ്പ് നൽകി. യുവാക്കളുടെ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തുന്ന ഒരു ശൈലി പാർട്ടി നേതൃത്വം മാറ്റണം. യുവാക്കളെ പരിഗണിക്കുമെന്നാണ് കെ പി സി സി പ്രസിഡന്റിന്റെ പ്രതികരണം. അദ്ദേഹത്തോട് രാജി പിൻവലിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. ശ്രദ്ധേയമായ മറ്റൊരു നീക്കം. പി സി ജോർജ് പരസ്യമായി ഇടതുപക്ഷത്തിനൊപ്പം ചേരുന്നു. കേരള കോൺഗ്രസ് സെക്യുലറിന്റെ സീറ്റ് വിഭജന ചർച്ചകൾക്കായി പി സി ജോർജ് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നേരിട്ടെത്തി. അയോഗ്യത സംബന്ധിച്ച അന്തിമ തീരുമാനം പ്രതികൂലമായാൽ എം എൽ എ സ്ഥാനവും ഉപേക്ഷിക്കാനാണ് ജോർജിന്റെ തീരുമാനം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സഖ്യത്തിന് കേരള കോൺഗ്രസ് സെക്യുലർ നേരത്തെ ധാരണയായിരുന്നു. എന്നാൽ പാർട്ടി എന്നതിനപ്പുറത്ത് ജോർജിന്റെ ഭാഗത്തു നിന്ന് പ്രത്യക്ഷ ഇടപെടൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറി. ഇടതുമുന്നണിയുമായുള്ള സെക്യുലറിന്റെ സീറ്റ് വിഭജന ചർച്ചകൾക്ക് പി സി ജോർജ് നേരിട്ട് നേതൃത്വം നൽകി തുടങ്ങി. സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയാണ് ജോർജ് സീറ്റ് വിഭജന ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. അയോഗ്യത സംബന്ധിച്ച തീരുമാനം എതിരാകുമെന്ന സൂചനയിൽ എം എൽ എ സ്ഥാനം രാജിവെക്കാനും പി സി ജോർജ് ലക്ഷ്യമിടുന്നു. ഞാൻ കേരളത്തെ ജനങ്ങളോട് പറയും, എനിക്ക് നീതി കിട്ടുന്നില്ല. ജനാധിപത്യത്തിന് ശ്രീകോലിൽ ജനാധിപത്യത്തിന് നീതി കിട്ടുന്നില്ല. പിന്നെ ഞാൻ അവിടെ തുടരുന്നില്ല, എന്താ അർത്ഥം? അപ്പോൾ എന്താ സംശയം? ഞാൻ പിരിയും, എന്താ സംശയം? എനിക്ക് ജനങ്ങളോട് പറയും, എം എൽ എ സ്ഥാനം രാജിവെക്കാനുള്ളൂ, അത് രാജിവെക്കും. സീറ്റ് വിഭജന കാര്യത്തിൽ എൽ ഡി എഫ് അനുഭാവപൂർണമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും പി സി ജോർജ് പറഞ്ഞു. സി പി എം സംസ്ഥാന നേതൃത്വവുമായി നേരിട്ടാണ് ജോർജ് ചർച്ചകൾ നടത്തിയിട്ടുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണി പ്രവേശനമെന്ന ലക്ഷ്യവും ജോർജിനുണ്ടെന്നാണ് സൂചന. ഏഷ്യാനെറ്റ് ന്യൂസ് കോട്ടയം. മൂന്നാറിൽ സമരം ചെയ്യുന്ന തോട്ടം തൊഴിലാളികൾ തെരഞ്ഞെടുപ്പ് അംഗത്തിന് ഒരുങ്ങുകയാണ്. സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പിൽ നിർത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു പെൺപിളെ ഒരുമൈ. മൂന്നാർ, ദേവികുളം, മാട്ടുപെട്ടി, പള്ളിവാസൽ പഞ്ചായത്തുകളിലും ബ്ലോക്ക്, ജില്ലാ ഡിവിഷനുകളിലുമായിരിക്കും സ്ഥാനാർത്ഥികളെ നിർത്തുക. നാളെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അതേസമയം സംയുക്ത ട്രേഡ് യൂണിയൻ ഇന്ന് നടത്താനിരുന്ന ശക്തി പ്രകടനം മഴമൂലം മാറ്റിവെച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പെൺപിളയൊരുമയുടെ സാന്നിധ്യം അറിയിക്കുമെന്ന് നേരത്തെ തന്നെ നേതാക്കൾ വ്യക്തമാക്കിയതാണ്. അത് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചുകൊണ്ടാകുമെന്നായിരുന്നു ആദ്യം നൽകിയ സൂചന. ഭൂരിപക്ഷവും ഇതിനെ എതിർത്തു. മത്സരിച്ച ശക്തി തെളിയിക്കാനായിരുന്നു സമരത്തിൽ പങ്കെടുത്ത മിക്കവരുടെയും ആവശ്യം. നേത്തി പറയുക നെനവില്ല, ഇന്നേക്ക് കാളയില്ല, പെണ്ണും ആണും ചേർന്ന് തീരുമാനം പണിയിരിക്കോ. കണ്ടിപ്പാണ് മുറക്കി പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാവിള നാങ്க ആളെ നിപ്പാട്ടോ. മാട്ടുപ്പട്ടി, ദേവികുളം, മൂന്നാറ്, പള്ളിവാസൽ നാല് പഞ്ചായത്തിലേ നാങ്க സ്ഥാനാർത്ഥി നിർത്ത പോറോ. സമരത്തിൽ സജീവമായി പങ്കെടുത്തവരായിരിക്കും സ്ഥാനാർത്ഥികൾ. ഇവർ ആരൊക്കെയായിരിക്കുമെന്ന കാര്യത്തിൽ ഇന്ന് രാത്രിയോടെ തീരുമാനമുണ്ടാകും. നാളെ ഇവരുടെ പേരുകൾ പുറത്തുവിടുമെന്നാണ് സമരം ചെയ്യുന്ന സ്ത്രീകൾ വ്യക്തമാക്കിയത്. അതേസമയം സംയുക്ത ട്രേഡ് യൂണിയൻ ഇന്ന് നടത്താനിരുന്ന ശക്തി പ്രകടനം മാറ്റിവെച്ചു. ശക്തമായ മഴ മൂലം പ്രവർത്തകർ അധികമെത്താത്തതാണ് ഇതിന് കാരണം. മൂന്നാറിലെ നാല് പഞ്ചായത്തുകളിൽ ശക്തമായ ത്രികോണ മത്സരത്തിനുള്ള സാധ്യത മുന്നിൽ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പെൺപിളയൊരുമയുടെ സമരം അവസാനിച്ചത്. ഇതിന്റെ തീവ്രത എത്രമാത്രമുണ്ടെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. മൂന്നാറിൽ നിന്നും ക്യാമറമാൻ സി എസ് ശിവദാസിനൊപ്പം ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്. കോഴിക്കോട് മേയർ സ്ഥാനാർത്ഥിയാകാൻ കോൺഗ്രസിലെ ആളില്ലാത്ത സ്ഥിതിയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ സി അബുവും പിന്മാറി. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പിന്മാറിയതോടെ മേയർ സ്ഥാനാർത്ഥിയായി മഹിളാ കോൺഗ്രസുകാരെയാണ് ഇപ്പോൾ പാർട്ടി ഉന്നം വെക്കുന്നത്. കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം സുരേഷ് ബാബു, മുൻമന്ത്രി പി ശങ്കരൻ തുടങ്ങിയവരെ മേയർ സ്ഥാനാർത്ഥികളാക്കാൻ പാർട്ടി ആലോചിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉന്നം വെച്ച് നേതാക്കൾ പിന്മാറിയതോടെ ഊഴം കെ സി അബുവിനായി.
എന്നാൽ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാൻ ജില്ലയിൽ താൻ തന്നെ വേണമെന്ന നിലപാടിൽ അബുവും പിന്മാറുകയാണ്. മത്സരരംഗത്തുണ്ടാവില്ല. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെക്കാൾ സജീവമായി ഇലക്ഷൻ രംഗത്തുണ്ടാവുകയും ചെയ്യും. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരക്കൈ നോക്കാൻ താല്പര്യമുണ്ട് താനും. ഇനിയിപ്പോ നിയമസഭാ ഇലക്ഷനിൽ എന്നെ പരിഗണിച്ചാൽ പിന്നെ തീർച്ചയായും മത്സരിക്കും. നിയമസഭയിൽ ഞാൻ പണ്ട് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് മത്സരിച്ചിട്ടുണ്ട് 2 തവണ. എനിക്കൊരു ടെൻഷനില്ലാത്ത ഇലക്ഷനായിരുന്നു. തോൽക്കുന്ന എനിക്ക് ഉറപ്പ്, എനിക്കെതിരായി മത്സരിക്കുന്നവർ ജയിക്കുന്നവർക്ക് ഉറപ്പ്. പ്രധാന നേതാക്കളെല്ലാം പിന്മാറിയതോടെ കോഴിക്കോട്ടെ UDFന്റെ മേയർ സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്വത്തിലായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് ഒതുക്കാനുള്ള നീക്കമാണോ എന്നാണ് ഗ്രൂപ്പ് കളിക്കാരായ നേതാക്കളുടെ സംശയം. ഇടതുകോട്ടയിൽ മത്സരിച്ച് പരാജയപ്പെടുമോ എന്ന ഭയവും മുൻനിര നേതാക്കൾക്കുണ്ടെന്നാണ് സംസാരം. ഈ സാഹചര്യത്തിൽ ഇത്തവണ മേയർ സീറ്റിലേക്ക് മത്സരിപ്പിക്കാൻ മഹിളാ കോൺഗ്രസ്സുകാരെ പരിഗണിക്കുന്നുവെന്നാണ് സൂചന. ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. ഇടതുമുന്നണിക്ക് തീരാ തലവേദനയായി തിരുവല്ല നഗരസഭയിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയ തർക്കം. CPMന്റെ ചെയർമാൻ സ്ഥാനാർത്ഥിയടക്കം 2 ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്കെതിരെയാണ് പാർട്ടി വിമതർ മത്സരരംഗത്തുള്ളത്. ഘടകകക്ഷികൾക്കിടയിലെ സീറ്റ് വീതം വെപ്പിലും ഇതുവരെ സമവായമായിട്ടില്ല. തിരുവല്ല നഗരസഭയിലെ 39-ാം വാർഡ്. വീട് കയറി വോട്ട് ചോദിക്കുന്നത് CPM മുത്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം സുരേഷ് കുമാർ PS. 38-ാം വാർഡിലെ CPM കൗൺസിലറായിരുന്ന സുരേഷ് ഇത്തവണ സ്വതന്ത്രനായതിന് കാരണമുണ്ട്. പാർട്ടിയെ പുറത്തല്ല നമ്മൾ സ്വതന്ത്രനായിട്ട് നിൽക്കുന്നത്, പക്ഷേ ചില വ്യക്തികളുടെ ഒരു സമ്മർദ്ദം മൂലമാണ് സീറ്റ് ഇവിടെ ലഭിക്കാതിരുന്നത്. അപ്പോൾ എന്തായാലും നോക്കാം, ജനങ്ങൾ പറഞ്ഞു. ഏരിയ കമ്മിറ്റി അംഗം ജിനു മാത്യുവിനെ ചെയർമാൻ സ്ഥാനം കൂടി മുന്നിൽ കണ്ടാണ് പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയത്. വിമതന്റെ രംഗപ്രവേശം പ്രതിസന്ധിയിലാക്കിയെങ്കിലും പാർട്ടി സംവിധാനം നൽകുന്ന കരുത്ത് ചെറുതല്ലെന്നാണ് ജിനു മാത്യു പറയുന്നത്. അത് സ്വാഭാവികമായി, ഇതൊന്നും ഒരു കേന്ദ്രീകൃതമായ സാധനമല്ല, ഇതൊക്കെ ഒരു തികച്ചും അധികാര കൊതിയുടെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തകർ ഒന്നടങ്കം ഇതിനെതിരായി സമീപനം സ്വീകരിക്കുകയും പാർട്ടിക്ക് വേണ്ടി ഉറച്ച് നിലപാടെടുക്കുകയും ചെയ്യും. മറ്റൊരു ഏരിയ കമ്മിറ്റി അംഗമായ MP ഗോപാലകൃഷ്ണൻ മത്സരിക്കുന്ന 33-ാം വാർഡിലും പാർട്ടി വിമതൻ മത്സരരംഗത്തുണ്ടാകുമെന്ന സൂചനയുണ്ട്. ആകെയുള്ള 39 സീറ്റിൽ CPMഉം CPIയും ജനതാദളും തമ്മിലുള്ള വീതം വെപ്പ് പോലും പൂർത്തിയായിട്ടില്ല. ഇതിനു പുറമെ PC ജോർജ്, CMP, JSS കക്ഷികൾക്ക് കൂടി പ്രാതിനിധ്യം നൽകണമെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശവും പ്രാദേശിക ഘടകത്തെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവല്ല. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ശബ്ദ നിയന്ത്രണം പാലിക്കണമെന്ന നിർദ്ദേശവുമായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ രംഗത്ത്. അമിത ശബ്ദം നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നതിനാൽ ശബ്ദ നിയന്ത്രണം കർശനമായി പാലിക്കണമെന്നാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് നിർദ്ദേശം. അനൗൺസ്മെന്റുകളും പ്രചാരണ ഗാനങ്ങളും കൊണ്ട് ശബ്ദമുഖരിതമായിരിക്കും തെരഞ്ഞെടുപ്പ് കാലം. ശബ്ദമലിനീകരണം ഏറ്റവും അധികം ഉണ്ടാകുന്നതും തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ. തദ്ദേശ തെരഞ്ഞെടുപ്പായാൽ നാടിന്റെ മുക്കിലും മൂലയിലും പ്രചാരണ വാഹനങ്ങളും എത്തും. അമിത ശബ്ദത്തിൽ പ്രചാരണം നടത്തിയത് കൊണ്ട് മാത്രം ഒരു വോട്ട് കൂടില്ലെന്നിരിക്കെ ഇത്തരം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഒഴിവാക്കണമെന്നാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ രാഷ്ട്രീയ പാർട്ടികളോട് അഭ്യർത്ഥിക്കുന്നത്. പകരം ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന തരത്തിൽ ശബ്ദ നിയന്ത്രണം പാലിക്കണം. വ്യക്തികൾക്ക് ഒരു ആരോഗ്യ പ്രശ്നമോ സാമൂഹ്യ പ്രശ്നമോ ഉണ്ടാകാത്ത വിധത്തിൽ ഈ ഇലക്ഷൻ ഒരു മാതൃകാ ഇലക്ഷനായിട്ടിത് നടത്തണം എന്നുള്ള ഒരു അഭ്യർത്ഥന ഞങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അമിത ശബ്ദം കേൾവി പ്രശ്നം മാത്രമല്ല മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുമെന്ന IMA നിസു നടത്തിയ പഠനങ്ങളിൽ കണ്ടെത്തിയിരുന്നു. ലൗഡ് സ്പീക്കർ പലപ്പോഴും 110-120 dB. 120 dB എന്ന് പറയുന്നത് നമുക്ക് 0 dB 100,000 കോടി പവർഫുൾ ശബ്ദമാണ്. കാതിനെ മാത്രമല്ല ശരീരത്തിന്റെ എല്ലാ പ്രധാനപ്പെട്ട അവയവങ്ങളെ അത് ബാധിക്കുന്നുണ്ട്. വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ ഒപ്പിട്ട പ്രസ്താവനയും ഇതിന്റെ ഭാഗമായി IMA പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ. ഇനി നോക്കാം അടവ് നയം. ഷൊർണൂരിലെ വിമത പ്രശ്നങ്ങൾ CPM പരിഹരിച്ചെങ്കിലും ഇത്തവണ ഒറ്റപ്പാലമാകും CPM പാലക്കാട് ജില്ലാ നേതൃത്വത്തിന് കീറാമുട്ടി. ഒറ്റപ്പാലം നഗരസഭ കൂടാതെ സമീപത്തെ 4 പഞ്ചായത്തുകളിലേക്കും വിമതർ ഇക്കുറി മത്സരിക്കുന്നുണ്ട്. CPMന്റെ ഉറച്ച കോട്ടകളിലൊന്നായ ഒറ്റപ്പാലത്ത് വിമത സ്വരങ്ങൾ ഉയരാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ജില്ലാ സമ്മേളനത്തിൽ പോലും പരിഹാരം കാണാൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. ലോക്കൽ കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കുന്നതിലെ തർക്കമായിരുന്നു ഒരു വിഭാഗത്തിനെ ചൊടിപ്പിച്ചത്. പാർട്ടി വിട്ടിറങ്ങിയവർ സമാന്തരമായി സംഘടനാ സംവിധാനമുണ്ടാക്കി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാല നഗരസഭയിൽ 6 സീറ്റുകൾ നേടി ഇവർ പാർട്ടി നേതൃത്വത്തെ ഞെട്ടിച്ചു. ഒരംഗം പിന്നീട് CPMലേക്ക് പോയതോടെ നിലവിൽ വിമതപക്ഷത്ത് ഒറ്റപ്പാലത്ത് 6 കൗൺസിലർമാരുണ്ട്. സ്വാധീനമുള്ള 20 വാർഡുകളിലേക്കാണ് ഇവർ ഒറ്റപ്പാലത്ത് മത്സരിക്കുക. ലക്ഷ്യം ഭരണം പിടിച്ചെടുക്കൽ. ഇതോടൊപ്പം UDF ഭരിക്കുന്ന ലക്കിടിയിലും CPMന് മുൻതൂക്കമുള്ള വാണിയംകുളം, അനങ്ങനടി, കുമരംപുത്തൂർ എന്നീ പഞ്ചായത്തുകളിലേക്കുമാണ് വിമതപക്ഷം വോട്ടു തേടുന്നത്. ഞങ്ങൾക്കുള്ള സ്പേസ് നാട്ടിലെല്ലാ പ്രദേശത്തും ഉണ്ട് എന്നുള്ളതുകൊണ്ട്
ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണെന്നുള്ളതുകൊണ്ട് മത്സരിക്കണോ ജയിക്കുമെന്ന ആത്മവിശ്വാസം നിലനിർത്തും. യഥാർത്ഥ ഇടതുപക്ഷം എന്ന പേരിലാണ് വിമതരുടെ പ്രചരണം. ഒറ്റപ്പാലത്തെ രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ അവസാന ലാപ്പിലാണ് CPMന് ഭരണം കിട്ടിയത്. വികസന മുരടിപ്പെന്നാരോപിച്ച് വിമതർ രംഗത്തിറങ്ങിയതോടെ ഇത്തവണ ഒറ്റപ്പാലം കടക്കാൻ CPMന് അല്പം ബുദ്ധിമുട്ടേണ്ടി വരുമെന്നാണ് വിലയിരുത്തൽ. ഏഷ്യാനെറ്റ് ന്യൂസ് പാലക്കാട്. ഇനി കാറ്റെങ്ങോട്ട്. കണ്ണൂരിൽ പുതിയതായി രൂപീകരിച്ച പാനൂർ നഗരസഭയിൽ ഭരണം പിടിക്കാമെന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് UDF. ലീഗിനും കോൺഗ്രസിനും ജനതാദളിനും വേരോട്ടമുള്ള പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്താണ് പാനൂർ നഗരസഭ ഉണ്ടാക്കിയത് എന്ന ആരോപണമാണ് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. നഗരസഭാ രൂപവൽക്കരണം അശാസ്ത്രീയമാണെന്ന ആരോപണം തുടക്കം മുതലേ കേട്ട നഗരസഭയാണ് പാനൂർ. UDF ഭരിക്കുന്ന പാനൂർ, പെരിങ്ങളം, കരിയാട് പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്താണ് പാനൂർ നഗരസഭ രൂപീകരിച്ചത്. പാനൂരിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന മൊകേരി, പന്നിയന്നൂർ തുടങ്ങിയ പഞ്ചായത്തുകൾ ഒഴിവാക്കിയാണ് കിലോമീറ്ററുകൾക്ക് അകലെയുള്ള കരിയാട് പഞ്ചായത്ത് ഉൾപ്പെടുത്തിയതെന്ന് ആരോപണമുണ്ട്. പുതിയ നഗരസഭയുടെ നിലവിലെ ചിത്രം പരിശോധിച്ചാൽ മുസ്ലിം ലീഗും കോൺഗ്രസും നിർണായക ശക്തികളാകും. ചിലയിടങ്ങളിൽ ജനതാദളിനും നല്ല വേരോട്ടമുണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയം ആവർത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് UDF. ഐക്യജനാധിപത്യ മുന്നണി ഭരിച്ചിട്ടുള്ള പഞ്ചായത്തുകളും ഇടതുപക്ഷം ഭരിച്ചിട്ടുള്ള പഞ്ചായത്തുകളും ഒന്ന് താരതമ്യം ചെയ്താൽ എത്രത്തോളം ഈ വികസന രംഗത്ത് ഒരു മുരടിപ്പാണ് ഈ ഇടതുപക്ഷ പഞ്ചായത്തുകളിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഈ മുനിസിപ്പാലിറ്റി UDFന്റെ കൈകളിൽ ഭദ്രമായിരിക്കും. അതേസമയം സംസ്ഥാന സർക്കാരിനും അതുപോലെ പഞ്ചായത്തുകളിലെ ഭരണസമിതിക്കും എതിരായ ഭരണവിരുദ്ധ വികാരം വോട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം. ഇവിടെ UDFന്റെ പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്ത് LDFന്റെ നഗരസഭയാണ് വരാൻ വേണ്ടി പോകുന്നത്. ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയാണുള്ളത്. ജനങ്ങളിൽ അത്രമാത്രം വെറുപ്പാണ് UDFന്റെ ഈ അധികാര തർക്കത്തോടും UDFനകത്തുള്ള സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മോഹത്തോടും ജനങ്ങൾക്കുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാനൂർ പഞ്ചായത്തിൽ 2 വാർഡുകൾ നേടിയ BJPയും മത്സര രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. കേന്ദ്രഭരണത്തിലെ നേട്ടങ്ങൾ മുൻനിർത്തിയാകും BJPയുടെ പ്രവർത്തനം. ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ണൂർ. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം നിലനിർത്താൻ CPM രംഗത്തിറക്കിയതിൽ നിരവധി വിദ്യാർത്ഥികളും യുവജന നേതാക്കളുമുണ്ട്. ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ ഊർജ്ജവുമായാണ് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഈ യുവനിര ഏറ്റെടുത്തിരിക്കുന്നത്. മത്സരരംഗത്തെ ബേബിയാണ് തൈക്കാട് വാർഡിലെ MA വിദ്യാമോഹൻ. കേരള യൂണിവേഴ്സിറ്റി UIT SFA തീപ്പൊരി നേതാവ്. കഴിഞ്ഞ വർഷം കൈവിട്ട വാർഡ് തിരിച്ചുപിടിക്കുന്ന വലിയ ദൗത്യമാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. വോട്ട് ചോദിക്കുന്നതിനുള്ള പകരം കൂടുതൽ പരിചയം പുതുക്കാനാണ് ശ്രമിച്ചത് 2 ദിവസം. അത് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെയുള്ള നാട്ടുകാരായാലും ശരി, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്ന കണ്ടപ്പോഴത്തേനും ഒരു ആത്മവിശ്വാസം വന്നിട്ടുണ്ട്. കൊടുങ്ങാനൂർ വാർഡിൽ അമൽ AV എന്ന MA ഫിലോസഫിക്കാരനാണ് പോരിനിറങ്ങുന്നത്. നേരിടേണ്ടി വരുന്നത് സീനിയർ നേതാക്കളെ. യൂണിവേഴ്സിറ്റിക്കുള്ളിലെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അമൽ. കൃത്യമായ ധാരണയോടെയാണ് അമൽ വോട്ട് ചോദിച്ചിറങ്ങുന്നത്. നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമ്മളൊക്കെ ജനപ്രതിനിധികളാണ്, എല്ലാവരെയും പ്രതിനിധിയാണ്. കക്ഷി രാഷ്ട്രീയ ഭേദം എന്നെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങൾക്കും മുമ്പോട്ട് നിൽക്കണം, ആ ഒരു അഭിപ്രായമാണ് യുവ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ പറയാനുള്ളത്. അവസാന വർഷ നിയമ വിദ്യാർത്ഥിയായ അഞ്ജു SRനാണ് മുട്ടത്തറ വാർഡ് നിലനിർത്താനുള്ള ദൗത്യം. വിമൻസ് കോളേജിലെ മുൻ ജനറൽ സെക്രട്ടറിക്ക് ഇപ്പോഴേ ചില കണക്കുകൂട്ടലുണ്ട്. സാമ്പത്തികമായിട്ട് താഴെ നിൽക്കുന്ന സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവന്ന് കുടുംബശ്രീ പോലുള്ള യൂണിറ്റുകൾ തുടങ്ങി അവർക്ക് നിത്യ വരുമാനം ഉണ്ടായി, അതായത് അവരുടെ കുടുംബവും ഒപ്പം നിത്യ വരുമാനം കിട്ടുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ജോലികൾ, സർക്കാരിൽ നിന്ന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് നേടിക്കൊടുക്കുക. തലസ്ഥാനത്തെ വിദ്യാർത്ഥി യുവജന സമരമുഖങ്ങളിലെ മുൻനിര സാന്നിധ്യമാണ് IP എന്നറിയപ്പെടുന്ന ബിനു IP. കോളേജ് യൂണിയൻ ചെയർമാനും മാഗസിൻ എഡിറ്ററും റെപ്പുമൊക്കെ ആയിരുന്നു കുന്നൂഴി വാർഡിലെ ഈ സ്ഥാനാർത്ഥി. മുന്നോട്ട് വരണം, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഏറ്റെടുത്ത് ചെയ്യണം എന്നുള്ള വളരെ ഗൗരവത്തോടെ അവരാണ് എന്നെ നിർബന്ധിച്ച് നിൽക്കണമെന്നുള്ള പറഞ്ഞതും എൻ്റെ സുഹൃത്ത് ബന്ധങ്ങളാണ്. നേരിട്ട് മാത്രമല്ല നവമാധ്യമങ്ങൾ വഴിയുമുണ്ട് പ്രചാരണം. നിരവധി സൗഹൃദ കൂട്ടായ്മകൾ കന്നി അംഗത്തിനിറങ്ങുന്ന ഈ ഇടത് ന്യൂജൻ സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. KE അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഭാര്യ, പക്ഷേ വോട്ട് കിട്ടണമെങ്കിൽ ഫ്ലക്സിൽ തന്റെ തല തന്നെ വേണമെന്ന് ഏതെങ്കിലും ഭർത്താവ് കരുതിയാലോ? മഞ്ചേരി നഗരസഭയിലെ 16-ാം വാർഡിൽ നിന്നുള്ള വേറിട്ട കാഴ്ച. വാർഡ് വനിതാ സംവരണമായപ്പോൾ സീറ്റ് കിട്ടിയത് ഭാര്യയ്ക്ക്. ഫ്ലക്സ് ബോർഡ് സോഷ്യൽ മീഡിയയിൽ തരംഗമായതോടെ രായ്ക്ക് രാമാനം അത് കാണാതെയായി. ഫ്ലക്സിലുള്ള സ്ഥാനാർത്ഥിയെ അന്വേഷിച്ച ഞങ്ങളെത്തിയത് മഞ്ചേരിയിലെ ഒരു സ്റ്റുഡിയോയിൽ. സ്ഥാനാർത്ഥിയോട് 2 വാക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഭർത്താവും ലീഗ് നേതാവുമായ അബ്ദുൾ ജലീൽ എന്ന തലാപ്പിൽ കുഞ്ഞാന്റെ ആദ്യ മറുപടി ഇങ്ങനെ. സ്റ്റുഡിയോയ്ക്കുള്ളിൽ ഫോട്ടോ എടുക്കാനുള്ള ഒരുക്കത്തിലാണ് സ്ഥാനാർത്ഥി. ഇപ്പോഴൊന്നും പറയാനില്ലെന്നായിരുന്നു ആദ്യമേ വിശദീകരണം.
ഫ്ലെക്സിനെ പറ്റി ചോദിച്ചാൽ ഒന്നും പാർട്ടി അറിഞ്ഞിട്ടല്ല. ഇതിനൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഈ വ്യക്തി ഒരു പ്രത്യേക ജനങ്ങളുടെ ഇടവേണ്ട ഒരു വ്യക്തി ആയതുകൊണ്ട് ഈ വ്യക്തിനോടുള്ള പ്രത്യേക താല്പര്യമുള്ള കുട്ടികൾക്കൊക്കെ ഉണ്ട്. പാർട്ടി ബേസ്ഡല്ല മുപ്പരമ്പർ, എല്ലാവരുടെയും രാഷ്ട്രീയം നോക്കാതെ ഇടപെടേണ്ട വ്യക്തിയാണ്. സി പി എം ആണെങ്കിലും മാർക്സിസ്റ്റ് ആ എല്ലാവരുടെ വിഷയത്തിലും ഇതേ ഇടപെടും. അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളെ, ഇയാളുടെ താല്പര്യമുള്ള കുറച്ച് കുട്ടികൾ നല്ല രാത്രി കൊണ്ട് പെട്ടെന്ന് ഫ്ലക്സ് അടിച്ചിട്ട് രണ്ട് പോസ്റ്റ് അടം ജനങ്ങളുടെ ഇടയിൽ വെച്ച് പോയി. ഇനി സ്വന്തം ഫോട്ടോ വെച്ച് ഫ്ലക്സൊക്കെ അടിച്ച് പ്രചാരണമൊക്കെ പഠിപ്പിച്ച് വേണം സ്ഥാനാർത്ഥിയെ മണ്ഡലത്തിലേക്ക് ഇറക്കാൻ. എന്തൊക്കെയായാലും നഗരസഭ മഞ്ചേരിയിലല്ലേ എന്ന ആശ്വാസത്തിലാണ് മുസ്ലിം ലീഗ്. സോഷ്യൽ മീഡിയയിലെ പൊങ്കാല എതിർ പാർട്ടിക്കാർ ആയുധമാക്കുമെന്ന ആശങ്കയും ഇവർക്കുണ്ട്. ഏഷ്യനെറ്റ് ന്യൂസ് മലപ്പുറം. ഇനി വനിതാ സാരഥികളുടെ വിശേഷങ്ങളുമായി പെൺപെരുമ. രാഷ്ട്രീയത്തിലും ഭരണത്തിലും മുൻപരിചയങ്ങളില്ലാത്ത ഒരു വനിത പുലാമന്തോൾ പഞ്ചായത്തിന് കഴിഞ്ഞ 5 വർഷം കൊണ്ട് നൽകിയത് പുരസ്കാര പെരുമ. എം കെ റഫീഖ എന്ന പഞ്ചായത്ത് പ്രസിഡന്റിനെ പരിചയപ്പെടാം. രാഷ്ട്രീയ പാരമ്പര്യമുണ്ടെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എം കെ റഫീഖയ്ക്ക് മുൻപരിചയമുണ്ടായിരുന്നില്ല. പഞ്ചായത്ത് വനിതാ സംവരണമായപ്പോൾ മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടു. പരമ്പരാഗതമായി എൽ ഡി എഫിനൊപ്പം നിന്നിരുന്ന 15-ാം വാർഡും ഒപ്പം പഞ്ചായത്തും റഫീഖയുടെ നേതൃത്വത്തിൽ യു ഡി എഫ് നേടി. കഴിഞ്ഞ 5 വർഷം നേട്ടങ്ങളുടേതാണെന്ന് റഫീഖ പറയുന്നു. 2011 സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും മികച്ച പഞ്ചായത്തായി. 13-ലും 14-ലും ജില്ലയിലെ മികച്ച പഞ്ചായത്ത്. 2011 തന്നെ കേന്ദ്രത്തിൻ്റെ വയോശ്രേഷ്ഠ പുരസ്കാരം, പഞ്ചായത്ത് ശാക്തീകരണ പുരസ്കാരം, ഗൗരവ് ഗ്രാമസഭ പുരസ്കാരം എന്നിവ പുലാമന്തോളിനെ തേടിയെത്തി. കഴിഞ്ഞ വർഷം അക്കാദമി ഓഫ് ഗ്രാസ് റൂട്ട് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സംഘടനയുടെ രാജ്യത്തെ ഏറ്റവും മികച്ച പഞ്ചായത്തിനുള്ള പുരസ്കാരവും പുലാമന്തോളിന് ലഭിച്ചു. ഇത്രയും നേട്ടം സംസ്ഥാനത്തെ ഒരു പഞ്ചായത്തിനും അവകാശപ്പെടാനാകില്ലെന്ന് ഉറപ്പ്. ഇത്തരം അവാർഡുകൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡത്തിൽ 8 മാനദണ്ഡം നമ്മൾ പാലിച്ചാൽ മാത്രം ഇതിലേക്കുള്ള എൻട്രി ഉള്ളൂ. നമുക്ക് തരുന്ന 100 രൂപ വളരെ ഫലപ്രദമായിട്ട് ചെലവഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പദ്ധതികളാണ് നമ്മൾ ആവിഷ്കരിച്ചതും നടപ്പിലാക്കിയത്. വനിതാ സംവരണം നൽകിയ അവസരം ഫലപ്രദമായും മാതൃകാപരമായും വിനിയോഗിക്കാൻ റഫീഖയ്ക്ക് കഴിഞ്ഞു. ഞാനൊരു സാധാരണ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ആളൊക്കെ തന്നെയാണെങ്കിലും പിന്നെ അത്യാവശ്യം നമുക്ക് ഇപ്പം ഈ മേഖലയിൽ 4-5 വർഷത്തെ പരിചയമുള്ളത് കൊണ്ട് എന്തെങ്കിലും പഞ്ചായത്തിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ നേരിട്ടത് ചിലപ്പോൾ മന്ത്രിനെ നേരിട്ടില്ലെങ്കിൽ സെക്രട്ടറിമാരെ വിളിച്ച് നമുക്ക് പറയാനുള്ള ഒരു ധൈര്യമൊക്കെ നമുക്ക് ഇപ്പം ഇതൊന്ന് കിട്ടിയിട്ടുണ്ട്. പുലാമന്തോളിന് റഫീഖ കൊണ്ടുവന്ന പെൺപെരുമ മറ്റു പഞ്ചായത്തുകൾക്കും പ്രചോദനമാണ്. പുലാമന്തോളിൽ നിന്നും അനുമോദ്, ഏഷ്യനെറ്റ് ന്യൂസ്. ദേശ തെരഞ്ഞെടുപ്പിന്റെ സമഗ്ര വാർത്തകൾക്കും വിശകലനങ്ങൾക്കും വീഡിയോകൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. www.asianetnews.tv/localelection2015